സാധാരണ ആളുകൾ ഇപ്പൊ ഞാൻ ഈ ജനം ടി വിയിൽ ഇങ്ങനെ നിരന്തരം ചർച്ചയ്ക്ക് വരുമ്പോൾ ചോദിക്കാറുണ്ട് എന്തിനാണ് ഇവിടെ പോകുന്നത്. അതും കൂടി മനസ്സിലാക്കാൻ പറ്റിയ ഒരു അവസരമായിട്ടാണ് ഞാൻ ഇതിനെ കാണുന്നത്. കാണികൾ ദയവായിട്ട് അതൊന്ന് ശ്രദ്ധിക്കുക. ഇവിടെ കണ്ടു മഅ്ദനിയുടെ പ്രസംഗത്തിൽ അദ്ദേഹം എങ്ങനെയാണ് മുഹമ്മദ് എന്ന ആളെയും അതല്ലെങ്കിൽ ഈ പറയുന്ന അള്ളാഹുവിനെയും എന്തെങ്കിലുമൊക്കെ തരത്തിൽ കാര്യങ്ങൾ പറഞ്ഞാൽ വിമർശിച്ചാൽ എന്ത് ചെയ്യണം എന്നുള്ളത് തല അറുക്കണം എന്നുള്ള രീതിയിൽ തന്നെ പഠിപ്പിക്കുന്നത് നമ്മൾ ഇവിടെ കണ്ടു. അത് വാപ്പയാണെങ്കിലും എന്നാണ് ഇവിടെ പഠിപ്പിച്ചത്. അത് പറഞ്ഞപ്പോൾ ഇവിടെ നമ്മളുടെ കോൺഗ്രസിന്റെ മുസ്ലിം ആണെന്ന് തോന്നുന്നു അദ്ദേഹത്തിന്റെ നാമം അറബി നെയിം കണ്ടിട്ട്, കാരണം ക്രിസ്ത്യാനികൾക്ക് അറബി നെയിമൊക്കെ ഉണ്ടാവാറുണ്ട് മറ്റു ഭാഷയിൽ ഉണ്ടാവാറുള്ളത് പോലെ തന്നെ. അപ്പൊ എന്തായാലും അദ്ദേഹം പറഞ്ഞത് എന്താണ് ഈ പറയുന്ന നബിയുടെ ശരീരത്തിൽ ഒട്ടകത്തിന്റെ കുടൽമാല ഇട്ട ആളോട് ഈ പറയുന്ന നബി അങ്ങ് ക്ഷമിച്ച് ആശാൻ ഗോപാലകൃഷ്ണനോട് ക്ഷമിച്ചു എന്ന് പറഞ്ഞ മാതിരി പറഞ്ഞു വിട്ടു എന്നാണ് പറഞ്ഞത്. ശരിയാണ്, ഈ പറയുന്ന ബാഹുബലി ഒന്നിൽ അങ്ങനെയായിരുന്നു, പക്ഷെ ബാഹുബലി രണ്ട് എന്ന് പറയുന്ന ഒരു പോർഷൻ കൂടി ഉണ്ട് ഈ കഥയ്ക്ക് എന്നുള്ളതാണ് നമ്മളുടെ ഈ പറയുന്ന പാവം പിടിച്ച കോൺഗ്രസിന്റെ ആൾക്ക് അറിയാതെ പോയത്. ആ ഭാഗം രണ്ട് അറിയണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇസ്ലാം പഠിക്കണം. അത് പഠിച്ചതിന്റെ ഭാഗമായിട്ടാണ് നമ്മൾ ഇന്ന് ഇവിടെ എക്സ് മുസ്ലിം എന്ന് പറഞ്ഞിട്ട് ഇരിക്കുന്നത്. നമ്മൾ എപ്പോഴും പറയാറുണ്ട് ഇസ്ലാം പഠിച്ചാൽ ഒന്നുകിൽ നിങ്ങൾ പൊട്ടിത്തെറിക്കും, അതല്ലെങ്കിൽ നിങ്ങൾ എക്സ് മുസ്ലിം ആവുമെന്ന് ഞാൻ പറയുന്നുണ്ട്. നിങ്ങൾ ഇവിടെ ഇരിക്കുന്നത് പൊട്ടിത്തെറിക്കാതെ ഇരിക്കുന്നത് മുസ്ലിമായിട്ട് ഇരിക്കുന്നത് നിങ്ങൾ ഇസ്ലാം പഠിക്കാത്തതുകൊണ്ടാണ്. നിങ്ങൾക്ക് ഇസ്ലാം എന്താണെന്ന് അറിയാത്തതുകൊണ്ട്. ഇവിടെ എന്താ ഉണ്ടായത്? മുഹമ്മദ് നബിയുടെ കഴുത്തിലേക്ക് ഈ പറയുന്ന കുടൽമാല ഇട്ട ആളെ ബദർ കൊള്ളയിൽ, ബദർ യുദ്ധം എന്ന് നിങ്ങൾ വിളിക്കും, ഞാൻ പറയും ബദർ കൊള്ള, ആ കൊള്ളയുടെ സമയത്ത് അവിടെ പിടിച്ചിട്ട് അദ്ദേഹത്തെ തലവെട്ടി കൊന്ന് അയാളുടെ തലയിലേക്ക് തുപ്പുകയും ചെയ്ത് അയാളെ ശപിക്കുകയും ചെയ്ത് ആ കിണറ്റിലേക്ക് തള്ളിയിടുകയാണ് ചെയ്തത് എന്നുള്ള ചരിത്രം ഇവിടെ ഇസ്ലാമിന്റെ ചരിത്രത്തിൽ എഴുതി വെച്ചിട്ടുണ്ട്. അതാണ് മഅ്ദനി ഇവിടെ പറഞ്ഞിട്ടുള്ളൂ. അപ്പൊ നിങ്ങൾക്ക് മറിച്ചൊരു അഭിപ്രായം ഉണ്ടെങ്കിൽ എന്നെയല്ല ഉപദേശിക്കേണ്ടത്, മഅ്ദനിയെ പോയിട്ട് ഉപദേശിക്കാന്ന് ഒന്നാമത്തെ കാര്യം. ഇനി അദ്ദേഹം രണ്ടാമത്തെ ഒരു ചോദ്യം എന്നോട് ചോദിച്ചത് ഈ പറയുന്ന കുറ്റവിമുക്തനാക്കി, അപ്പൊ നിങ്ങൾ മോദിയെയും കുറ്റവിമുക്തനാക്കി എന്നുള്ള ആ ഗണത്തിൽ അദ്ദേഹം ഒരു വെള്ളരിപ്രാവായി കണക്കാക്കുമോ എന്നുള്ള രീതിയിലാണ് ഒരു ചോദ്യം ചോദിക്കുന്നത്. ഇദ്ദേഹത്തിന്റെ ഈ നാലാംകിട രാഷ്ട്രീയ ബുദ്ധി എന്ന് പറയുന്നത് ഇത് തന്നെയാണ്. അതാണ് നമ്മൾ പറയുന്നത്, എന്താണ് ഒരു 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 കാര്യത്തിന്റെ ഗൗരവം കൂടി കണക്കിലെടുത്തിട്ട് ആണ് നമ്മൾ ഈ വാക്കുകൾ മനസ്സിലാക്കുന്നത്. ഇവിടെ കുറ്റവിമുക്തനാക്കുന്നു എന്ന് പറയുമ്പോൾ തന്നെ ഞാൻ പറഞ്ഞു ഭീകരവാദി ആയിരിക്കെ കുറ്റവിമുക്തനാക്കുന്നു എന്നാണ് ഞാൻ പറഞ്ഞത്. നിങ്ങൾ ആദ്യം തെളിയിക്കെ മോദി എന്ന് പറയുന്ന ആള് ഇത്തരത്തിൽ ഒരുപാട് ആളുകളെ, മുസ്ലിങ്ങളെ കൊല്ലാനോ അല്ലെങ്കിൽ ക്രിസ്ത്യാനികളെ കൊല്ലാനോ അതല്ലെങ്കിൽ ഇതേപോലെയുള്ള കാര്യങ്ങൾ ചെയ്യുവാനോ വേണ്ടിയിട്ട് പച്ചയ്ക്ക് പ്രസംഗിച്ച് നടന്ന ഒരാളാണ് എന്നുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞത് സമ്മതിക്കാം, നിങ്ങൾ പറഞ്ഞത് ഞാൻ സമ്മതിച്ചു തരും. ഇപ്പോ ശശികല ടീച്ചർ നിങ്ങൾ ഇതേപോലെ ഒരു വാദം എന്നോട് ചോദിച്ചാൽ ഞാൻ പറയും ശശികല ടീച്ചറെ ഇങ്ങോട്ട് അടുപ്പിക്കരുത് തന്നെ ഞാൻ പറയുള്ളൂ. കാരണം ശശികല ടീച്ചറെ പോലെയൊക്കെയുള്ള ആളുകൾ പറഞ്ഞു വെച്ചിട്ടുള്ള പല കാര്യങ്ങളും വളരെ വിദ്വേഷപരമാണ് എന്നുള്ളത് ഇവിടെ പ്രൂവഡാണ്. പക്ഷേ അത്തരത്തിലൊരു സംഗതി ഇല്ലാതിരിക്കെ ഈ ഒരു കുറ്റവിമുക്തി എന്നുള്ള വാക്ക് മാത്രം പൊക്കി പിടിച്ചുകൊണ്ട് എന്തോ വലിയ ചോദ്യം യമണ്ടൻ ചോദ്യമായിട്ടൊക്കെ ചോദിച്ചു വെക്കുമ്പോൾ നിങ്ങൾ ഒരു അഞ്ചാറ് തവണ ആലോചിക്കണമായിരുന്നു എനിക്ക് പറയാനുള്ളൂ. അപ്പൊ ഞാൻ വീണ്ടും നിങ്ങളോട് ചോദിക്കുന്നു, ഭീകരവാദി ആയിരിക്കെ കുറ്റവിമുക്തനാക്കപ്പെട്ടാൽ മദനിയെ നിങ്ങൾ ഇരുകൈയും നീട്ടി സ്വീകരിക്കുമോ എന്നുള്ളതാണ് ചോദ്യം. ഞാൻ പറയുന്നു ഞാൻ സ്വീകരിക്കില്ല, അതിനോട് ഞാൻ ഒരിക്കലും യോജിക്കില്ല എന്നുള്ളതിന്. കാരണം മദനി ഇവിടെ കാലങ്ങളായിട്ട് നടത്തിക്കൊണ്ടിരിക്കുന്നത് ഭീകര പ്രവർത്തനത്തിന് ഉപ്പും മുളകും ഇട്ടു കൊടുക്കുന്ന പണി തന്നെയാണ് ഇവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അത് ഇനിയും പുറത്തു വന്നാൽ കുറ്റവിമുക്തനാക്കിയാലും ആ ലേബൽ ഉപയോഗിച്ചും ആ വെള്ളരിപ്രാവ് എന്നുള്ള ഒരു ലേബൽ ആ ഒരു ഒരു ഇരവാദത്തിന്റെ മറ പിടിച്ചുകൊണ്ട് അത് ഇനിയും തുടരും. ഇനിയും ഇവിടെ ജോസഫ് മാഷുമാരുണ്ടാവും, പല ആളുകളും ഇവിടെ വികലാംഗരായിട്ട് നടക്കുന്ന അവസ്ഥ ഉണ്ടാകും എന്നുള്ളത് കൊണ്ട് തന്നെ ഞാൻ പറയുന്നു മഅ്ദനിയെ കുറ്റവിമുക്തനാക്കിയാലും ഇവിടെ വരെ ഇവിടെ സ്വൈര്യമായിട്ട് അതല്ലെങ്കിൽ ഇതേപോലെ ഫ്രീ ആയിട്ട് നടക്കുന്ന ഒരു വ്യക്തിയാക്കി ഇവിടെ കാണാൻ സാധിക്കില്ല. അദ്ദേഹം ഒരു ഭീകര പ്രവർത്തനത്തിന് കൂട്ടുനിൽക്കുന്ന ആൾ തന്നെയാണ്.